ഹലോ ട്രേഡേഴ്സ്, ഗുഡ് മോർണിംഗ് ഓൾ. എല്ലാ ദിവസവും രാവിലെ 8 മണിക്കുള്ള പ്രീ മാർക്കറ്റിലേക്ക് സ്വാഗതം. ഞാൻ സിയാദ് ഇല്ലിഗൽ. അങ്ങനെ നിഫ്റ്റി ഏകദേശം ഒരു 14 ദിവസങ്ങൾക്കപ്പുറം 18,000 മുകളിൽ ഇന്നലെ സസ്റ്റെയിൻ ചെയ്തു, ക്ലോസ് ചെയ്യാൻ സാധിച്ചു. നിഫ്റ്റിയുടെ ഫ്യൂച്ചറും ഇപ്പോൾ 18,000 മുകളിൽ തന്നെയാണ് നിൽക്കുന്നത്. അതായത് നമ്മളെ മാർക്കറ്റ് ക്ലോസ് ചെയ്തതിന് ശേഷം ഒരു നിഫ്റ്റി ഒരു ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ഹൈയിൽ നിന്ന് പോയിൻറ്റുകളൊന്നും തന്നെ നഷ്ടപ്പെട്ടിട്ടില്ല എന്ന് വേണം പറയാൻ. നിഫ്റ്റിയുടെ ഫ്യൂച്ചർ ഇപ്പോൾ നിൽക്കുന്നത് 18,074 എന്ന നിലയിലാണ്. കൂടാതെ നമ്മുടെ മാർക്കറ്റ് ക്ലോസ് ചെയ്തതിന് ശേഷം യൂറോപ്യൻ മാർക്കറ്റ് 3 പോസിറ്റീവിൽ ക്ലോസ് ചെയ്യാൻ സാധിച്ചു. ജർമ്മൻ, യു കെ, ഫ്രാൻസ് മാർക്കറ്റുകൾ, അതിനുശേഷം ഓപ്പണായ യു എസ് മാർക്കറ്റ് 2 നാസ്ഡാക്കും ഡോയും പോസിറ്റീവിൽ ക്ലോസ് ചെയ്യാൻ സാധിച്ചു. ഇതിന് കഴിഞ്ഞ ദിവസം ഡോ ഫോളോ ചെയ്തപ്പോൾ നാസ്ഡാക്ക് മാത്രമായിരുന്നു റാലി രേഖപ്പെടുത്തിയത്. എന്നാൽ ഇന്നലെ 2 മാർക്കറ്റും പോസിറ്റീവിൽ ക്ലോസ് ചെയ്യാൻ സാധിച്ചു. പൊതുവേ ഒരു പോസിറ്റീവ് സെൻറ്റിമെൻറ്റ്സ് മാർക്കറ്റിലേക്ക് തിരികെ എത്തി എന്ന് വേണം പറയാൻ. കാരണം FIIs ഇന്നലെയും 454 കോടി രൂപയുടെ നെറ്റ് ബൈ നടത്തി, DAsയും ബൈ നടത്തി. FIIs തുടർച്ചയായ 4 വർക്കിംഗ് ഡേയ്സ് അവർ ബൈ നടത്തി. അത് ഇതിനു മുമ്പൊന്നും അങ്ങനെ കണ്ടു വന്നിട്ടില്ല. അതല്ല, ഇതിനു മുമ്പ് അങ്ങനെ കണ്ടു വന്നിട്ടുള്ളത് വർഷങ്ങൾക്ക് മുമ്പാണ്. വർഷങ്ങളല്ല, ഏകദേശം ഒരുപാട് മാസങ്ങൾക്ക് മുമ്പാണ്. കാരണം നമ്മൾ ഈ ഒരു ഫെബ്രുവരി മാസം കണ്ടിട്ടില്ല, ജാനുവരി കണ്ടിട്ടില്ല, ഡിസംബറോ നവംബറോ അതിനു മുമ്പോ. കഴിഞ്ഞ വർഷം നമുക്കറിയാം FIIs ഹ്യൂജ് സെല്ലിംഗ് മോഡിൽ തന്നെയായിരുന്നു. അപ്പോൾ ഒരുപാട് നാളുകൾക്ക് ശേഷമാണ് കണ്ടിന്യൂസ് 4 ദിവസം FIIs ബൈ മോഡിലേക്ക് പോകുന്നത്. അതിൽ 3 ദിവസം 1,000 കോടി രൂപയ്ക്ക് മുകളിൽ ബൈ ചെയ്തിട്ടുള്ളത്. അങ്ങനെയുള്ളൊരു പ്രത്യേകത കൂടി ഉണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഒരുപാട് നാളുകളായി FIIsൻ്റെ ഭാഗത്തുനിന്ന് കണ്ടിന്യൂസ് ആയിട്ടുള്ളൊരു ബൈയിങ് വിത്ത് മോർ ദാൻ 1,000 crores കണ്ടിന്യൂസ് 3 ഡേയ്സ്. അപ്പോൾ അങ്ങനെയൊരു പ്രത്യേകത കൂടി ഉണ്ട്. അത് കാരണം ഇന്ത്യ വിക്സ് അൾട്രാ ലോ ആയിട്ടാണ് ഇപ്പോൾ ട്രേഡ് ചെയ്യുന്നത്. അതായത് ഇന്ത്യ വിക്സ് ഇന്നലെ മാത്രം ഒരു 4.5% ഇടിവ് രേഖപ്പെടുത്തി 12.8 എന്ന നിലയിലാണ് ഇപ്പോൾ ഇന്ത്യ വിക്സ് ഉള്ളത്. ഓപ്പൺ ഇൻട്രസ്റ്റ് ആദ്യമായിട്ട് പരിശോധിക്കുകയാണെങ്കിൽ ഇന്നലെ നമ്മൾ കണ്ടുവന്നിട്ടുള്ളത് കോൾ സൈഡിൽ എസ്പെഷ്യലി 18,100 ഏറ്റവും കൂടുതൽ ഹയർ ഓപ്പൺ ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നത്. അതായത് കോൾ ഷോർട്ട് ചെയ്ത ആളുകളായിരുന്നു കൂടുതൽ. എന്നാൽ ഇപ്പോൾ നേരെ തിരിഞ്ഞ് 17,800, 17,900 ആ റേഞ്ചുകളിൽ അഗ്രസീവായിട്ട് പുട്ട് റൈറ്റിംഗ് കാണുന്നുണ്ട് ഏറ്റവും കൂടുതൽ 17,800. അതുകൊണ്ട് തന്നെ ഇന്നത്തെ ഇന്നൊരു എക്സ്പയറി ഡേയാണ്. അതുകൊണ്ട് തന്നെ മാക്സ് പെയിൻ അനുസരിച്ച് 18,000 മുകളിൽ തന്നെയാണ് ക്ലോസിങ് ഇതുവരെ ഉള്ളത്. 18,000 മുകളിലാണ് മാക്സ് പെയിൻ കാണിക്കുന്ന അപ്രോക്സിമേറ്റ്ലി എക്സ്പയറി എന്ന് പറയുന്നത്. കൂടാതെ തന്നെ നമ്മൾ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ കോൾ സൈഡിൽ 18,100 കുറച്ച് ഓപ്പൺ ഇൻട്രസ്റ്റ് റൈ ഉണ്ട്. പക്ഷേ അതും നിഫ്റ്റി ഒരു നല്ലൊരു ക്യാപ്പബിളൊക്കെ പോകുകയാണെങ്കിൽ ഈ കോളിൻ്റെയൊക്കെ പ്രീമിയം പെട്ടെന്ന് തന്നെ ഷൂട്ട് ചെയ്യും. അപ്പോൾ പെട്ടെന്ന് തന്നെ ആളുകൾ എക്സിറ്റ് ചെയ്ത് കുറച്ചും കൂടി മുന്നോട്ട് മാറി 18,300-400 റേഞ്ചിലേക്കൊക്കെ അവരുടെ പൊസിഷൻ ഷിഫ്റ്റ് ചെയ്യപ്പെടാൻ സാധ്യതകളുണ്ട്. ഇതാണിപ്പോൾ ഉള്ള അപ്ഡേറ്റ് എന്ന് പറയുന്നത്. കൂടാതെ തന്നെ US മാർക്കറ്റിൽ ലിസ്റ്റ് ചെയ്ത ഇന്ത്യൻ കമ്പനികളുടെ പ്രകടനം നോക്കുകയാണെങ്കിൽ ഓൾമോസ്റ്റ് എല്ലാ ഇന്ത്യൻ കമ്പനികളും പോസിറ്റീവിൽ ക്ലോസ് ചെയ്യാൻ സാധിച്ചു. ഇതിൽ റിലയൻസ് 2.8% യൂറോപ്യൻ മാർക്കറ്റിൽ ട്രേഡ് രേഖപ്പെടുത്തി, ഹയർ ആയിട്ട് ട്രേഡ് രേഖപ്പെടുത്തി. വിപ്രോ 1.5%, ഇൻഫോസിസും ഏകദേശം 0.5% മുകളിൽ ട്രേഡ് രേഖപ്പെടുത്തി. അതായത് ടെക് സ്റ്റോക്കുകൾ പോസിറ്റീവിൽ തന്നെയാണ് ഉള്ളത്. US ടെക് സ്റ്റോക്കുകളുടെ കാര്യമായിട്ട് കാണുകയും പൊതുവേ എല്ലാ ടെക് സ്റ്റോക്കുകളും പോസിറ്റീവിൽ തന്നെ ക്ലോസ് ചെയ്യാൻ സാധിച്ചു. ഫേസ്ബുക്കും മൈക്രോസോഫ്റ്റും മാത്രം സ്ലൈറ്റ്ലി ഒരു 1% ഫോള് രേഖപ്പെടുത്തി. FIIsൻ്റെ കാര്യം നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തു. ഇനി ഇന്ന് FNO ബാൻ ഉള്ളത് അംബുജ സിമെൻറ്റും BHCLഉം ഇന്ത്യ ബുൾസ് ഹൗസിംഗ് ഫിനാൻസും PNB തുടങ്ങിയ കമ്പനീസ് ഇന്ന് ഡെറിവേറ്റീവ് മാർക്കറ്റിൽ ബാൻ ആണ് ഉള്ളത്. കൂടാതെ തന്നെ നമ്മൾ FIIs ഇൻഡെക്സ് ഫ്യൂച്ചറിലുള്ള അവരുടെ ആക്ടിവിറ്റീസ് നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇൻഡെക്സ് ഫ്യൂച്ചറിൽ അവർ കുറേ നാളുകളായിട്ട് 80% ഷോർട്ടായിരുന്നു പോയത്. അപ്പോൾ ഇന്നലെ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു 14 ഫെബ്രുവരിയിൽ അവർ 73% അവർ ഷോർട്ട് പൊസിഷൻ കുറച്ച് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. ഇന്നലെ മാർക്കറ്റ് അത് റിഫ്ലക്റ്റ് ആയത് നമ്മൾ കണ്ടു. മാർക്കറ്റ് ഇന്നലെ റാലി രേഖപ്പെടുത്തി. അതുപോലെ തന്നെ 15 ഫെബ്രുവരിയിലും അവരുടെ ഷോർട്ട് പൊസിഷൻ ഏറെക്കുറെ സെയിം ആയിട്ട് തന്നെ നിലനിർത്തിയിട്ടുണ്ട്. അതായത് അഗ്രസീവായിട്ട് ഷോർട്ട് പൊസിഷൻ FIIs ആഡ് ചെയ്തിട്ടില്ല എന്നുള്ളൊരു പ്രത്യേകത കൂടി ഉണ്ട്. ഇനി നമുക്ക് സ്റ്റോക്കിംഗ് ന്യൂസ് പരിശോധിക്കാം. ആദ്യമായിട്ട് ഭാരത് ഡൈനാമിക് എന്ന് പറയുന്ന ഡിഫൻസ് സെക്ടറിലുള്ള കമ്പനിയാണ്. അപ്പോൾ
എയ്റോ ഇന്ത്യ 2023 നടക്കുകയാണ്. അപ്പോൾ ഈ ഒരു ഭാരത് ഡൈനാമിക് ഏകദേശം 10 ഫോറിൻ രാജ്യങ്ങളായിട്ട് അവർ ബിസിനസ് കോൺട്രാക്റ്റൊക്കെ സൈൻ ചെയ്തു എന്നുള്ളൊരു പോസിറ്റീവ് ന്യൂസ് ഉണ്ട്. അതുപോലെ തന്നെ ഭാരത് ഇലക്ട്രോണിക് കമ്പനിയും ഗോവ ഷിപ്പ്യാർഡായിട്ട് ഒരു പുതിയ മെമ്മോറാണ്ടം ഓഫ് അണ്ടർസ്റ്റാൻഡിങ് സൈൻ ചെയ്തു. പട്ടേൽ എൻജിനീയറിങ്ങിന് പുതിയൊരു വർക്ക് കിട്ടിയിട്ടുണ്ട്. മധ്യപ്രദേശ്, മഹാരാഷ്ട്ര തുടങ്ങിയ സ്റ്റേറ്റ് ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്നാണ് വർക്ക് കിട്ടിയിട്ടുള്ളത്. 1,000 crore rupees വർക്കിൻ്റെ മൂല്യം. പോസിറ്റീവ് ന്യൂസ്. രാംകോ സിസ്റ്റമായിട്ട് ബന്ധപ്പെട്ടുള്ള പോസിറ്റീവ് ന്യൂസ്. ഫിലിപ്പീൻ എയർലൈൻസായിട്ട് ബന്ധപ്പെട്ടിട്ട് ഒരു പുതിയൊരു ബിസിനസ് കോൺട്രാക്റ്റ് ലഭിച്ചു. ജയ കൃഷ്ണ അസോസിയേറ്റ്, ജയപ്രകാശ് അസോസിയേറ്റായിട്ട് ബന്ധപ്പെട്ടുള്ളൊരു പോസിറ്റീവ് ന്യൂസ്. ഇവർ ഡാൽമിയ സിമെൻ്റിൽ ഒരു അക്വിസിഷൻ നടത്തിയിട്ടുണ്ടായിരുന്നു. ഈ ഒരു അക്വിസിഷൻ കോമ്പറ്റീഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ അപ്രൂവ് ചെയ്തതായിട്ടുള്ളൊരു പോസിറ്റീവ് ഘടകമുണ്ട്. ഇനി ഇൻഡിഗോ ആയിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു നെഗറ്റീവ് ന്യൂസ്. ഇൻഡിഗോയുടെ തന്നെ പ്രൊമോട്ടേഴ്സായിട്ടുള്ള രാകേഷ് ഗംഗ്വാലയുടെ വൈഫ് ഇൻഡിഗോയുടെ ഏകദേശം 4% സ്റ്റേക്ക് വിറ്റു എന്നുള്ളൊരു നെഗറ്റീവ് ന്യൂസ് ഉണ്ട്. അസൂർ മൾട്ടി പ്രൊജക്ട് കമ്പനികളെ സംബന്ധിച്ചുള്ളൊരു പോസിറ്റീവ് ന്യൂസ്. ഇവർക്ക് 267 crore rupees ഒരു ഓർഡർ കിട്ടി. ലോകേഷ് മിഷേൻ കമ്പനിയും ഇവർ ഒരു അഡ്വാൻസ് വെപ്പണായിട്ട് ഒരു പുതിയ ബിസിനസ് കോൺട്രാക്റ്റ് സൈൻ ചെയ്തു എന്നുള്ളൊരു പോസിറ്റീവ് ന്യൂസ്. മിശ്രധാതു കമ്പനി ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക് ലിമിറ്റഡായിട്ട് പുതിയൊരു ബിസിനസ് കോൺട്രാക്റ്റ് സൈൻ ചെയ്തു എന്നുള്ളൊരു പോസിറ്റീവ് ന്യൂസ്. ഇലക്ട്രോണിക് മാർട്ട് ഇന്ത്യ ഡൽഹിയിൽ അവരുടെ പുതിയ പ്ലാന്റ് ഉദ്ഘാടനം നടത്തി എന്നുള്ളൊരു പോസിറ്റീവ് ന്യൂസ്. ടാൻല പ്ലാറ്റ്ഫോം ഒരു IT കമ്പനിയാണ്. അപ്പോൾ ഇവർ ആൻറ്റി ഫിഷിംഗ് ടെക്നോളജി ഇവർ ലോഞ്ച് ചെയ്തു. അതായത് ഹാക്ക് ചെയ്യാൻ പറ്റാത്ത ഒരു ടെക്നോളജി ഇവർ ലോഞ്ച് ചെയ്തു എന്ന് കമ്പനി അവകാശപ്പെടുന്നു. പോസിറ്റീവ് ന്യൂസ്. ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക് ലിമിറ്റഡ് ഡിഫൻസ് സെക്ടറിലുള്ളൊരു കമ്പനി. ഇവർ PTC ഇൻഡസ്ട്രീസായിട്ട് ഒരു പുതിയ ബിസിനസ് കോൺട്രാക്ട് സൈൻ ചെയ്തു എന്നുള്ളൊരു പോസിറ്റീവ് ന്യൂസ്. NTPC കമ്പനി അവരുടെ ഒരു പുതിയ പ്ലാന്റ് ബിക്കാനഗറിലുള്ള ഒരു പുതിയ പ്ലാന്റ് അവർ ഉദ്ഘാടനം നടത്തി, കമ്മീഷൻ നടത്തി എന്നുള്ളൊരു ഒരു പോസിറ്റീവ് ന്യൂസാണുള്ളത്. ഇനി നിഫ്റ്റിയുടെ റേഞ്ചുകൾ നമുക്ക് പെട്ടെന്നൊന്ന് പരിശോധിക്കുകയാണെങ്കിൽ ഇപ്പം നിൽക്കുന്ന ഓപ്പൺ ഇൻട്രസ്റ്റ് റേഞ്ചുകളൊക്കെ പറഞ്ഞിട്ടുണ്ട്. നമ്മൾ സപ്പോർട്ട് വരുന്നത് 17,898 തന്നെയാണ്. ഫസ്റ്റ് ഇമ്മീഡിയറ്റ് സപ്പോർട്ട് വരുന്നത്. റെസിസ്റ്റൻസ് 18,100 റേഞ്ച്, കൂടെ തന്നെ 12,250 റേഞ്ചൊക്കെയാണ് നിഫ്റ്റിനെ സംബന്ധിച്ച് ഇമ്മീഡിയറ്റ് ആയിട്ടുള്ളൊരു സപ്പോർട്ട് വരുന്നത്. ഇനി നമുക്ക് ബാങ്ക് നിഫ്റ്റി പരിശോധിക്കാം. ബാങ്ക് നിഫ്റ്റി പരിശോധിക്കുമ്പോൾ നമുക്ക് ആദ്യം കാണുന്ന ഒരു സപ്പോർട്ട് 41,526 റേഞ്ചാണ്. 41,500 റേഞ്ചാണ് ബാങ്ക് നിഫ്റ്റിനെ സംബന്ധിച്ച് ഇമ്മീഡിയറ്റ് സപ്പോർട്ട് വരുന്നത്. ഇനി റെസിസ്റ്റൻസ് വരുന്നത് ബാങ്ക് നിഫ്റ്റി ഇതിനു മുമ്പ് ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ഹൈ ആയിട്ടുള്ള 41,940 റേഞ്ചുകളാണ് ബാങ്ക് നിഫ്റ്റിയെ സംബന്ധിച്ച് ആദ്യത്തെ റെസിസ്റ്റൻസ്. കൂടാതെ തന്നെ 41,940 റേഞ്ച്, അതിനുശേഷം 42,300 റേഞ്ചുകളൊക്കെ ആയിരിക്കും ബാങ്ക് നിഫ്റ്റി ഇമ്മീഡിയറ്റ് റെസിസ്റ്റൻസ് എടുക്കാനുള്ള സാധ്യതകൾ. മറ്റുള്ള ന്യൂസുകൾ നമ്മുടെ ടെലഗ്രാം ചാനലിലുണ്ട്. ടെലഗ്രാം ചാനലിൻ്റെ ലിങ്ക് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിലുണ്ട്. ബിസ്മില്ലാഹ് ട്രേഡിംഗ് എന്നാണ് ടെലഗ്രാം ചാനലിൻ്റെ പേര്. ID. Thank you. Bye all.